അമ്മകുട്ടി കുഞ്ഞുട്ടാ നമ്മളിപ്പോ എവിടെയാണ് ഇരിക്കുന്നത്? കെഎഫ്സിയില്. ഇത് രാവിലെ വീട്ടിൽ നിന്ന് രണ്ട് ഇഡ്ഡലിയും കഴിച്ചിട്ട് ഇറങ്ങിയ പെണ്ണാ. കാറിൽ കയറി കുറച്ച് ദൂരം പോയപ്പോഴേ എന്നെ കൊണ്ട് കേട്ടിയത് എവിടേക്ക്? അവൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിന് എന്റെ കയ്യിലുള്ള പൈസ മൊത്തം തീരുമല്ലോ ഈശ്വര. നമ്മളിപ്പോ പോണത് എങ്ങടാന്നറിയോ? നിനക്കൊരു ഡ്രസ് മേടിക്കാൻ പോവാ നമ്മള്. പക്ഷേ ഉണ്ണിയേട്ടൻ എന്ത് ചെയ്താലും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുള്ളു എന്നറിയാലോ. ഈ മേടിക്കാൻ പോകുന്ന ഡ്രസ് നിനക്ക് ഒരു കോടി വില ഒരു കടയിലും കാണാൻ പറ്റില്ല. ഈ വാങ്ങിക്കാൻ പോകുന്ന ഡ്രസ് നീ ഓൺലൈനിൽ എവിടെ നോക്കിയാലും നിനക്ക് കിട്ടില്ല. വേറെ ഒരു കടയിൽ പോയി കഴിഞ്ഞാലും നിനക്ക് കിട്ടൂല. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാ. ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചു? ഡിസൈൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നമ്മള്. കാരണം വേറെ എവിടെയും കിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിന്റെ മെറ്റീരിയൽ ആണ് അതിന്റെ സ്പെഷ്യൽ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്താണ് മെറ്റീരിയൽ, എന്ത് ഡ്രസ്സാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കുഞ്ഞോട്ടെ അബ, അപ്പൊ നമ്മളിത് അങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് മേടിക്കാനുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നീ ആരാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഡിസൈനർ എന്ന് അറിയണ്ടേ? ഓക്കെ, പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഡിസൈനർ. പുള്ളിക്കാരിയുടെ പേര് പ്രീത, ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. പ്രീത, ഇൻട്രൊഡ്യൂസ് ചെയ്യോ. ആക്ച്വലി ഞാൻ ഐ ഹാവ് 64 പ്ലേസ് ഇൻ ദി വേൾഡ് ആൻഡ് ഓൾമോസ്റ്റ് ചാനലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോമഡി ഷോസ്, സൂപ്പർ സ്റ്റാർ, കൊച്ചി ടിവിയിലൊക്കെ. ഇനി ഞാൻ പറയില്ല, ബാക്കി ഉണ്ണി പറഞ്ഞു. അതെ, പ്രീതയും, പ്രീത എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നതും ഫ്രണ്ട്സ് ആവുന്നതും ഒക്കെ. അറൗണ്ട് ഒരു 3.5 years, അതെ, ഒരു 3.5 വർഷത്തോളം നമ്മളവിടെ ഉണ്ടായിരുന്നു അല്ലേ പ്ലാനറ്റിൽ? അതെ, അത്രയും വർഷം അവിടെ പെർഫോം ചെയ്തു. അതിനുശേഷം ഞാനും പ്ലാനറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ മോഡലിങ്ങും ആക്ടിംഗ് ഒക്കെ ആയിട്ട് പോയി. പ്രീത അതോടൊപ്പം തന്നെ ബലൂൺ മോഡലിംഗ് എല്ലാം പഠിച്ചു, അവിടെ പെർഫോം ചെയ്തിട്ട് നേരെ ദുബായിലേക്ക് പോയി. ഇപ്പോൾ അവിടെ കുറേ പെർഫോമൻസസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ദുബായിൽ കൂടിയിരിക്കുകയാണ്. ഒരു പ്രവാസിയാണ് ആള്. അപ്പോൾ പുള്ളിക്കാരി ഒരുപാട് അവാർഡ്സും റെക്കഗ്നീഷൻസൊക്കെ കിട്ടിയിട്ടുണ്ട് ബലൂൺ ആർട്ട് ചെയ്തിട്ട്. അപ്പം പ്രീത ദുബായിലായിരുന്നു, ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് എത്തിയിട്ട് കുറച്ച് നാൾ, ഒരു 2 weeks ആവുന്നേ ഉള്ളൂ അല്ലേ. അപ്പം പ്രീത പറഞ്ഞു, പ്രീതയ്ക്ക് എൻ്റെ എൻഗേജ്മെൻറ്റിനും വരാൻ പറ്റില്ല, എൻ്റെ മാരേജിനും പുള്ളിക്കാരിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നീ മൃദുലേനെയും വീട്ടിലേക്ക് വാ. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിനക്ക് ഒരു ഗിഫ്റ്റൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മൃദുല കുട്ടിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രീതേനെ മീറ്റ് ചെയ്യാനും മൃദുലയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗിഫ്റ്റ് മേടിക്കാനും ഒക്കെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ്, പ്രീതയുടെ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മൃതുല കുട്ടിക്ക്? അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബലൂണിൽ ഇതുവരെ ട്രൈ ചെയ്തില്ല. പിന്നെ എനിക്ക് പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്മള് ഇടുമ്പോ പൊട്ടുവോ പൊട്ടുവോ എന്നായിരുന്നു ഞാനത് പേടിച്ചിട്ടാണ് നിന്നത്. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത്രയും വലിയ ട്യൂബ് സൈസിലുള്ള ബലൂൺ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ പൊട്ടാതിരിക്കുന്നു പ്രീത? അതിന്റെ സീക്രട്ട് എന്താണ്? ഇതില്ല, ഇത് പൊട്ടുന്ന ബലൂൺ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോ നമ്മളൊരു എക്സ്പീരിയൻസ്, എല്ലാത്തിലും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണല്ലേ. സോ നമ്മൾ കുറെ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരും. അപ്പൊ എനിക്കറിയാം പൊട്ടാതെ എങ്ങനെയാണ് ഓരോന്ന് ചെയ്യാനുള്ള വർഷങ്ങളായിട്ടുള്ള. സൂപ്പർ ഓസം. എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രീതയുടെ ഈ ഒരു ഗിഫ്റ്റ്. താങ്ക്സ് ലോട്ട് പ്രീത. പ്രീത ഇനി ഒരു ആഫ്റ്റർ വൺ മന്ത് ദുബായിലേക്ക് തിരിച്ചു പോകും. ദുബായിൽ പോയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. വലിയൊരു വേൾഡ് ഫേമസ് ബലൂൺ ആർട്ടിസ്റ്റായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പ്രീത മോനൂട്ടനാണ് ഇത്. മോന്റെ പേരെന്താ? അർജുൻ. എത്ര പഠിക്കുന്നു അർജുൻ? എങ്ങനെയുണ്ടായിരുന്നു ബലൂൺ ഡ്രസ് ഒക്കെ? അടിപൊളി. സോ അർജുൻ്റെ ആയിരുന്നു കേട്ടോ, അർജുൻ തന്ന കുറച്ച് ഐഡിയാസിലാണ് ഞാൻ ഇന്നത്തെ ബലൂൺ ഡ്രസ് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് പ്രീത ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ആൻഡ് ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ. ടാറ്റാ.